റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ മൈദ 2 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ, പിന്നെ ഇളം ചൂടുവെള്ളം 1/4 കപ്പ്. ഇത് 2 കപ്പാകുമ്പോൾ അത് 1/4 കപ്പ്. നമുക്ക് ഈ 1/4 കപ്പ് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈസ്റ്റ് 1 ടീസ്പൂൺ ഇടാം. നല്ല പുതിയ ഈസ്റ്റ് ആയിരിക്കണേ. ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളം ചൂടുവെള്ളമാണ്. ഇതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇതും കൂടെ നല്ലപോലെ ഇതിൽ യോജിപ്പിക്കുക. ഇതിലേക്ക് 2 കപ്പ് മാവ് ഇടുക. ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. വെജിറ്റബിൾ ഓയില് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇത്രയുമേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരെട്ട് മിനിറ്റ് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഈസ്റ്റ് പുതിയതായിരിക്കണം. പഴയതാണെങ്കിൽ അത് വേണ്ട വിധത്തിൽ പൊങ്ങത്തില്ല. എട്ട് മിനിറ്റ് ഇത് കുഴച്ചു. ഇനി നമുക്കിത് പാത്രത്തിലാക്കിയിട്ട് ഒരു കുഴച്ച പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഒരു തുണി കൊണ്ട് മൂടാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. നമുക്കിനി നമ്മൾ 15 മിനിറ്റ് വെച്ചിരുന്ന ഈ മാവ് നമുക്ക് വീണ്ടും ഒന്ന് പരത്താം. കുറച്ച് സമയം പരത്തണം. ഇങ്ങനെ പരത്തി കഴിഞ്ഞ് എല്ലായിടത്തും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി മാവ് ഒരു 15 മിനിറ്റ് കുഴയ്ക്കണം. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് ഈ മാവെടുത്ത് നമുക്ക് വീണ്ടും കുഴയ്ക്കാനില്ല. പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുഴച്ചെടുക്കാം. ഏതാണ്ട് 15 മിനിറ്റ് നമ്മൾ മാവ് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ബ്രെഡ് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ ഓവനിലൊന്നും അല്ല, സാധാരണ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം.
നല്ല പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഈ ബ്രെഡ് വെക്കുന്ന ബ്രെഡിൻ്റെ മാവ് വെച്ച പാത്രം ഇറക്കി വെച്ച് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്താൽ മതി. 15 മിനിറ്റ് ഞാൻ നല്ലതുപോലെ പരത്തി. ടൈറ്റായിട്ട് ഇത് ചുരുട്ടി ചുരുട്ടി എടുക്കുക. ഒരു മാവ് ഞാൻ ഇതിനകത്ത് വെക്കുക ഒന്നും ചെയ്തില്ല. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ചിന്നിനകത്തേക്ക് ഇത് വെക്കുക, എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്ത് 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ഉണ്ടാക്കിയെടുത്തതാണ്, നല്ല സോഫ്റ്റായ ബ്രെഡാണ്. ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഇടുകയും വേണം. താങ്ക് യു മാം.